പശ്ചിമ ബംഗാളിൽ ദേശീയ പതാക വഹിച്ചുള്ള തിരംഗ യാത്ര തടഞ്ഞ് മമത സർക്കാർ. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള യാത്രയാണ് പോലീസ് തടഞ്ഞത്. അനുമതി എടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യയുടെ ദേശീയ പതാക ഏന്തി നടത്തുന്ന യാത്ര തടയാൻ ഇത് പാകിസ്ഥാൻ അല്ലെന്ന് സുവേന്ദു അധികാരി പ്രതികരിച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിവരങ്ങൾ. രോഹിണി, പശ്ചിമ ബംഗാളിൽ നന്ദിഗ്രാമിൽ നടന്നിട്ടുള്ള തിരംഗ യാത്രയാണ് മമത സർക്കാർ തടഞ്ഞിട്ടുള്ളത്. നന്ദിഗ്രാമിൽ ബി ജെ പി എം എൽ എയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു രാജ്യത്തിൻ്റെ ദേശീയ പതാക ഏന്തിക്കൊണ്ടുള്ള തിരംഗ യാത്ര സംഘടിപ്പിച്ചത്. എന്നാൽ യാത്ര ആരംഭിച്ച ഉടൻ തന്നെ വൻ പോലീസ് സംഘം എത്തിക്കൊണ്ട് ഈ തിരംഗ യാത്ര തടയുകയായിരുന്നു. ഇത് സംബന്ധിച്ച് അഡീഷണൽ എസ് പി ശ്രദ്ധ നൽകിയിട്ടുള്ള വിശദീകരണം, ഈ തിരംഗ യാത്രയിൽ ബൈക്കുകൾക്ക് പ്രത്യേകം പെർമിഷൻ എടുത്തിട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ യാത്ര തടഞ്ഞത് എന്നുള്ളതാണ് അഡീഷണൽ എസ് പി നൽകിയിട്ടുള്ള വിശദീകരണം. ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം നന്ദിഗ്രാമിലും ബംഗാളിലും ഉടനീളം ബി ജെ പിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയങ്ങൾക്ക് മുൻപ് സുവേന്ദു അധികാരി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇത് രാജ്യത്തിൻ്റെ പതാക എന്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പതാകയില്ലാതെ, ബി ജെ പിയുടെ പോലും പതാകയില്ലാതെ ബി ജെ പി പ്രവർത്തകരും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും അണിനിരന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ദേശീയ പതാക ഏന്തിയുള്ള യാത്രയാണ് നടത്തിയിട്ടുള്ളത്. ആ യാത്ര തടയാൻ ഇത് ഇസ്ലാമാബാദോ പാകിസ്ഥാനോ അല്ല എന്നുള്ള കാര്യമാണ് സുവേന്ദു അധികാരി വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് പ്രത്യേകം പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി സുവേന്ദു അധികാരി വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുക്കുക, അത് ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് എപ്പോഴും തൃണമൂലിൻ്റെയും മമതാ ബാനർജിയുടെയും ഒരു നയം തന്നെയാണ്. അതിനനുസൃതമായി തന്നെയാണ് ഇപ്പോൾ നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരി നയിക്കുന്ന യാത്ര പോലീസ് തടഞ്ഞിട്ടുള്ളത്. അതിന് രാഷ്ട്രീയപരമായി ഏറെ പ്രാധാന്യമുണ്ട്. ഒരു കാലത്ത് സി പി എമ്മിൻ്റെ കോട്ടയായിരുന്ന നന്ദിഗ്രാം പിന്നീട് തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുക്കുകയും കഴിഞ്ഞ കാലങ്ങളിൽ മമതാ ബാനർജി തുടർച്ചയായി വിജയിച്ചു വന്നിരുന്ന നിയമസഭാ മണ്ഡലവുമാണ് നന്ദിഗ്രാം. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ജനപിന്തുണയോടുകൂടി ബി ജെ പിയുടെ സുവേന്ദു അധികാരി നന്ദിഗ്രാമിൽ നിന്ന് വിജയിച്ചു വന്നു. അതുകൊണ്ട് തന്നെയാണ് നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള തിരംഗ യാത്ര ഇത്തരത്തിൽ പോലീസിനെ ഉപയോഗിച്ച് തടഞ്ഞിട്ടുള്ളത്. സുവേന്ദു അധികാരിയുടെ പ്രതികരണത്തിൽ നിന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് ഇത്തരത്തിൽ തിരംഗ യാത്രയ്ക്ക് അനുമതി തേടിയിരുന്നു, എന്നാൽ ബൈക്കുകൾക്ക് പ്രത്യേകിച്ച് അനുമതി തേടിയിട്ടില്ല. സാധാരണ രാജ്യത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും പ്രധാനമന്ത്രിയുടെ ആഹ്വാനമനുസരിച്ച് ഇത്തരത്തിൽ തിരംഗ യാത്ര നടക്കുന്നുണ്ട്. അത് രാജ്യത്തിൻ്റെ അഭിമാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ ഇത്തരത്തിലുള്ള പെർമിഷൻ ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തടയുന്നത് നിഷേധാത്മകമായ നിലപാടാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രകോപനം നന്ദിഗ്രാമിൽ സൃഷ്ടിക്കാനുള്ള നീക്കമാണ് മമതയുടെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയത്, അല്ലെങ്കിൽ മമത സർക്കാരിൻ്റെ അറിവോടുകൂടി പോലീസ് നടത്തിയത് എന്നുള്ളതാണ് ബി ജെ പി ആരോപിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഈ തിരംഗ യാത്ര തടഞ്ഞത് ദേശീയ പതാക ഏന്തിയുള്ള തിരംഗ യാത്ര തടഞ്ഞ സർക്കാരിൻ്റെ നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ബി ജെ പി നേതൃത്വം നൽകുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് ഇതിനോടകം പരാതിയും നൽകിയിട്ടുണ്ട്. രോഹിണി. ശരി ജിഷ്ണു. പശ്ചിമ ബംഗാളിൽ ദേശീയ പതാക വഹിച്ചുള്ള തിരംഗ യാത്ര തടഞ്ഞ് മമത സർക്കാർ. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള യാത്രയാണ് പോലീസ് തടഞ്ഞത്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.